യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൻ, എത്രയോ ശ്രേഷ്ഠമാ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മുലക്കല്ലാകുവാൻ, സിയോനിലെനിക്കായി മുലക്കല്ലാകുവാൻ. സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതമൻ വേലയും തികച്ചു, സ്വർഗീയ താതമൻ വേലയും തികച്ചു. സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ. സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ, സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ. ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും, ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും. നിധിയൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ, നിധിയൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ. മുൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു, മുൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു. സ്നേഹമേ മന്നാതി മന്നനിൻ മാറാത്ത സ്നേഹമേ. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ. വെൺതൂതർക്കും പാടാൻ അസാധ്യമേയത്, വെൺതൂതർക്കും പാടാൻ അസാധ്യമേയത്. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങും.
മാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹ മാധുര്യം ചിന്താതീതമത്രേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വചന ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 9:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇവിടെ ഒരു സഹോദരി അനേകം വർഷങ്ങളായിട്ട് സുഖമില്ലാതെ രോഗത്താൽ ഭാരപ്പെട്ട് അനേകം ഡോക്ടർമാരെയും ബാക്കിയുള്ളവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ടും സൗഖ്യം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും യേശു അതുവഴി കടന്നു പോകുന്നതെന്ന് കേട്ടപ്പോൾ യേശുവിനെ കാണുവാനായിട്ട് അല്ല കടന്നു വരുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് സൗഖ്യം വരും. എപ്പോൾ? ഉള്ളം കൊണ്ട് പറയുകയാണ് എനിക്ക് സൗഖ്യം വരും. അവൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ, ആരുടെ? യേശുവിൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അപ്പോൾ ആ സ്ത്രീയുടെ സാഹചര്യമൊന്നും പറഞ്ഞില്ല. ആ സ്ത്രീക്ക് സുഖമില്ലാതിരിക്കുകയാണ്, അതൊന്നും അവർ പറഞ്ഞില്ല. അവർ ഉള്ളം കൊണ്ട് പറഞ്ഞത് തന്നെ, അവർ പറഞ്ഞത് യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇത് തന്നെ ആ സ്ത്രീ പറഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ അത് ഉള്ളത്തിൽ പറഞ്ഞ് വന്നിട്ട് യേശു പുറകിൽ നിന്ന് വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. അന്നേരം തന്നെ സൗഖ്യമായി. അപ്പോൾ യേശു അവളോട് പറയുകയാണ്, യോ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യവും വന്നു. അപ്പോൾ നമ്മൾ വേറൊരു ട്രാൻസ്ലേഷനിൽ, ഇപ്പോൾ പാഷൻ ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം. സഡൻലി എ വിമൻ കെയിം ഫ്രം ബിഹൈൻഡ് ജീസസ് ആൻഡ് ടച്ച് ദ ടാസൽ ഓഫ് ഹിസ് പ്രെയർ ഷാൾ ഫോർ ഹീലിംഗ്. അപ്പോൾ യേശുവിൻ്റെ പ്രെയർ ഷാളിൻ്റെ തൊങ്ങലിലാണ് ഈ സ്ത്രീ തൊടുന്നത്. അതെന്തുകൊണ്ടാണ് ആ സ്ത്രീ ആ തൊങ്ങലിൽ തൊട്ടതെന്നുള്ളത് നമുക്ക് മലാക്കിയുടെ പുസ്തകം 4:2 പറയുന്നുണ്ട്. സൺ ഓഫ് റൈച്ചസ്നസ് ഷാൽ അറൈസ് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിങ്സ്. അപ്പോൾ ഈ വിങ്സിൻ്റെ ഹീബ്രു വെച്ചിട്ടുള്ള അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ അരികെന്നൊരു മീനിങ് ഉണ്ട്. നമ്മളിപ്പം കാർച്ചീഫൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 4 അരികുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അർത്ഥമാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്, വിങ് എന്നുദ്ദേശിക്കുന്നത്, വിങ്സ്. അപ്പോൾ ഈ വിങ്സ് തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യം വരുമെന്നുള്ളൊരു ബോധ്യം ഈ സഹോദരിക്ക് വന്നു. അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ പറയുകയാണ്, വസ്ത്രത്തിൻ്റെ അരികിലെങ്കിലും തൊട്ടെങ്കിൽ എനിക്ക് സൗഖ്യം വരുമെന്ന്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പേഴ്സ് സംഖ്യാപുസ്തകം 15:38 മുതൽ 40 വരെയുള്ള വാക്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, പിതാവായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുക്കുന്നുണ്ട്. കമാൻമെൻറ്റ്സ് എടുത്ത് വസ്ത്രത്തിൻ്റെ അരികിൽ തുന്നിച്ചേർത്ത് നീലച്ചരട് ഉപയോഗിക്കണം. അതെല്ലാം ക്ലിയറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം കൽപ്പനകളും പ്രോമിസുകളും അത് ഈ വസ്ത്രത്തിൻ്റെ അരികിൽ തുന്നിച്ചേർത്ത്, അത് പ്രയർശാളെന്നാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പാഷൻ ട്രാൻസ്ലേഷൻ പ്രയർശാളിൽ തുന്നിച്ചേർത്ത്, അതാണ് ഹീബ്രു മീനിങ് വെച്ചിട്ട് വരുന്നത്. അപ്പം ജ്യൂസ് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രയർശാള് വെച്ച് പ്രയർശാളിൽ ദൈവത്തിൻ്റെ കമാൻമെൻറ്റ്സും വാഗ്ദാനങ്ങളും ഉള്ളത് തുന്നിച്ചേർത്ത് ആ ഒരു ഷാളാണ് അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ബോധ്യം, അപ്പം സൺ ഓഫ് റൈച്ചസ്നസ് ഷാൽ അറൈസ് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിങ്സ് എന്നുള്ള ആ ഒരു വചനത്തിൻ്റെ വെളിപ്പാട് ഈ സ്ത്രീക്ക് കിട്ടിക്കാണണം. അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം വരും. ആ സ്ത്രീയുടെ സാഹചര്യം ഒന്നും പറയുന്നില്ല. അതിന് പകരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ സൈഡിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും.
അതുമാത്രമേ പറഞ്ഞുകൊണ്ട് നടക്കുന്നുള്ളൂ, അതുമാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതുമാത്രം ചിന്തിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് യേശുവിൻ്റെ അരികിൽ സൈഡിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ വരാനുള്ള ധൈര്യം കാണത്തില്ല, അതുകൊണ്ടാണ് പുറകിൽ കൂടെ വന്നിട്ട് തൊടുന്നത്. അപ്പോൾ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉടനെ സൗഖ്യം വ്യാപരിക്കുക. അപ്പോൾ ഇപ്പോൾ യേശു ഉടനെ തിരിഞ്ഞു നിന്ന് പറയുന്നത് എന്തുവാ, സ്ത്രീയെ നിൻ്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി, അതാണ് അതിൻ്റെ അത് പറയുന്നത്. മൈ ഡോട്ടർ ബി എൻകറേജ്ഡ്, യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു. അപ്പോൾ സൗഖ്യമാക്കിയത് എന്താ, ആ സ്ത്രീയുടെ വിശ്വാസം. ആ സ്ത്രീക്ക് വിശ്വാസം വന്നത് എങ്ങനെ, ആ സ്ത്രീക്ക് അറിയാമായിരുന്നിരിക്കണം. കാരണം യേശു വരുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ, സൺ ഓഫ് റൈറ്റ്സ്നസ് ഷാൽ അറൈസ് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിങ്സ് എന്നുള്ള ആ വചനത്തിൻ്റെ വെളിപ്പാട് ആ സ്ത്രീക്ക് കിട്ടിക്കാണണം. അതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ വന്ന് പുറയിൽ നിന്ന് യേശുവിൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും നിൽക്കാതെ യേശുവിൻ്റെ പുറയിൽ വന്ന് ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അപ്പോൾ വിശ്വാസം വന്ന ആ സ്ത്രീക്ക്. അപ്പോൾ ആ സ്ത്രീയോട് പറയുന്നത് തന്നെ, നിൻ്റെ വിശ്വാസം മൂലം നിനക്ക് സൗഖ്യമായി. അപ്പോൾ വിശ്വാസം വന്നത് എങ്ങനെയാണ്, ഈ വചനത്തിൻ്റെ വെളിപ്പാട് വന്ന്. നമുക്ക് വചനം വായിക്കുമ്പോൾ നമുക്കത് ഇൻഫർമേഷനായിട്ട് നമുക്ക് കിട്ടും, പക്ഷേ ആ ഇൻഫർമേഷൻ അതൊരു ഇലുമിനേഷനാകണം. ഇലുമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് ആ വചന വെളിപ്പാടിലാണ് ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കുന്നത്. അപ്പോൾ ഈ ഇലുമിനേഷൻ വന്നു കഴിയുമ്പം പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് ഇമ്പാർട്ടേഷനാണ് പിന്നെ വരുന്നത്. അല്ലേ, അപ്പം നമ്മൾ ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ അതൊരു ഇൻഫർമേറ്റീവ് ലെവലിൽ നിന്ന് നമ്മളത് വചനം ധ്യാനിച്ച് നമുക്കത് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളത് അത് ഇല്യുമിനേഷൻ എന്ന് വെച്ചാൽ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് വന്നു കഴിയുമ്പം അതിൽ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. ആ ഇമ്പാർട്ടേഷനിലാണ് സൗഖ്യം നടക്കുന്നത്. അതുകൊണ്ടാണ് യേശു ആ സ്ത്രീയോട് പറയുന്നത്, മകളെ ഭയപ്പെടേണ്ട, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വിശ്വാസത്താൽ നീ സൗഖ്യമായി. അപ്പം നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ഭാരപ്പെടുവോ ഭയപ്പെടുവോ കരയോ ഒന്നും ചെയ്യാണ്ടിരിക്കാതെ നമ്മളതിന് പകരം ദൈവത്തിൻ്റെ വചനം, ദൈവം നമ്മുടെ ആ സാഹചര്യത്തിൽ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെ, അതിനുള്ള മറുപടി എന്താണ്, അതിന് നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് എങ്ങനെ പുറത്തു വരുവാൻ പറ്റുമെന്നുള്ള ഒരു വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വചന വെളിപ്പാട് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഈ സ്ത്രീക്ക് ഒരു അത്ഭുതം കിട്ടിയത് എങ്ങനെ, ആ സ്ത്രീയുടെ വിശ്വാസം കാരണം. വിശ്വാസം എങ്ങനെ വന്നേ, ആ സ്ത്രീ വചനം തന്നെ പറഞ്ഞുകൊണ്ട് നടന്നു, അതുകൊണ്ടാണ് വിശ്വാസം വന്നേ. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ, ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ ഹീബ്രൂസ് 11:1 അകത്താണ് ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അതായത് നൗ ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ് ഹോപ്ഡ് ഫോർ, ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, അപ്പോൾ ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്നതാ, ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആശിക്കുന്നതിൻ്റെ. അപ്പം നമ്മൾ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ, അപ്പം നമ്മൾ ആശിക്കുന്നതിന് സബ്സ്റ്റൻസ് വരുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ. സബ്സ്റ്റൻസ് ഉണ്ടാക്കും, ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ പറ്റും എന്തുകൊണ്ട്, ഫെയ്ത്ത് കൊണ്ട്. അപ്പം അത് എന്താണ്, എങ്ങനെ അത് ഫെയ്ത്ത് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്, ഫെയ്ത്ത് ഇസ് എ സബ്സ്റ്റൻസ് ഓഫ് തിങ് ഹോപ്ഡ് ഫോർ. അപ്പം നമ്മൾ ആശിക്കുന്നത്, നമ്മുടെ പ്രതീക്ഷ എന്താണോ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുന്നതും. ആ ഒരു ആശിക്കുന്നതിൻ്റെ അതിൻ്റെ മുകളിലാണ് വിശ്വാസം വന്നിട്ട് അവിടെയാണ് അത്ഭുതം ക്രിയേറ്റ് ചെയ്യുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഫെയ്ത്ത് ഇസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. അപ്പം നമ്മൾ ആശിക്കുന്നത് എന്താണോ അതിന് മാത്രമേ സബ്സ്റ്റൻസ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ ആശിക്കണം. നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മളോട് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള വാഗ്ദാനങ്ങൾ, ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, വാഗ്ദത്ത വചനങ്ങൾ, അത് വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. അത് വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് കഴിയുമ്പോൾ ആ പ്രതീക്ഷയുടെ പുറത്ത് നമ്മുടെ വിശ്വാസം ആക്ടിവേറ്റ് ആവും, അത് സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സാഹചര്യം, ഇപ്പം നമ്മൾ
ഇപ്പം ബാങ്കിൽ പൈസ ഇല്ലാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു രോഗസൗഖ്യം വേണം, അല്ലെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് വിടുതൽ വേണം, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാനായിട്ട് ഒരു വിടുതൽ വേണം, നമുക്ക് പൈസ വേണം. അപ്പോൾ ഓരോ ആവശ്യം വന്നു കഴിയുമ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ആ സാഹചര്യത്തെ നോക്കിയിരിക്കുമല്ല, അതിന് പകരം നമ്മൾ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? രോഗം വന്നു കഴിയുമ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ അടിപ്പിണരാൻ നമുക്ക് സൗഖ്യമുണ്ട്. നമുക്ക് പൈസ അക്കൗണ്ടിലില്ലാതെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് ആരോടും കടം വാങ്ങേണ്ടി വരത്തില്ല, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. അപ്പം നമ്മുടെ ഫെയ്ത്ത്, നമ്മളപ്പം എന്നെ പ്രതീക്ഷിക്കേണ്ടിയേ? നമ്മളിപ്പോഴത്തെ സാഹചര്യം നമ്മളോട് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ആ സാഹചര്യത്തെ നമ്മൾ വിശ്വസിക്കാതെ അതിന് പകരം നമ്മൾ എന്തുവാ വിശ്വസിക്കേണ്ടിയാ? ദൈവത്തിൻ്റെ വചനം എന്നാ പറയുന്നത്? നിനക്ക് ആരോടും കടം വാങ്ങേണ്ടി വരത്തില്ല. അപ്പം നമ്മൾ ആ വചനത്തിൻ്റെ പുറത്ത് നമ്മളൊരു വിശ്വാസം അർപ്പിക്കുക, നമ്മൾ ആ വചനം നമ്മൾ പ്രതീക്ഷിക്കുക, നിനക്കാരോട് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. അപ്പോൾ വായ്പ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വായ്പ വാങ്ങേണ്ടി വരത്തില്ല, അതിന് പകരം നമ്മൾ പറയുന്നത് തന്നെ നിനക്കരെ അനേകം ജാതികൾക്ക് നീ വായ്പ കൊടുക്കും, ആരോടും കടം വാങ്ങേണ്ടി വരത്തില്ല. അപ്പോൾ കടം വാങ്ങാതെ നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ നമ്മുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ SMS വരുന്നത് മൊത്തം ലോണിന് അപ്രൂവലായി അപ്രൂവലായി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പം നമ്മളത് നോക്കാണ്ട് നമ്മളതിന് പകരം നമ്മൾ എന്നെ വിശ്വസിക്കുന്നേ, നിനക്കാരോടും കടം വാങ്ങേണ്ടി വരത്തില്ല, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല. അപ്പം നമ്മളത് വിശ്വസിച്ച് നമ്മളത് പ്രഖ്യാപിക്കുക. അപ്പം അതുപോലെ തന്നെ രോഗം വരുക, രോഗം വരുമ്പോൾ നമ്മുടെ സാഹചര്യം പിന്നെയും പിന്നെയും നമ്മളോട് പറയും, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്നാ പറയുന്നത്? യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു, യേശുവിൻ്റെ അടിപ്പിണരലിനാൽ എനിക്ക് സൗഖ്യം വന്നു, യേശുവിൻ്റെ യേശു എൻ്റെ പാപങ്ങളെ എൻ്റെ രോഗങ്ങളെ എല്ലാം വഹിച്ചു, അതുകൊണ്ട് എനിക്ക് സൗഖ്യം. അപ്പം നമ്മുടെ സാഹചര്യം നോക്കി നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല രോഗത്തിൻ്റെ ലക്ഷണം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് പകരം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നതാണ്? നമുക്ക് സൗഖ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമ്മുടെ കട നമ്മളിൽ നിന്ന് മാറുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അനുഗ്രഹമായിട്ട് നടക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളുടെ ശുശ്രൂഷ അനുഗ്രഹമാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് പ്രതീക്ഷിച്ചു കഴിയുമ്പം ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ് ഹോപ്ഡ് ഫോർ. അപ്പം അത് നമ്മൾ പ്രതീക്ഷിച്ചു കഴിയുമ്പം ആ പ്രതീക്ഷയുടെ മുകളിൽ അത് സബ്സ്റ്റൻസ് ആക്കുവാനായിട്ട് ഫെയ്ത്ത് വരും. മനസ്സിലായി? ഫെയ്ത്ത് എങ്ങനെയാണ് വരുന്നത്? ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ് ആൻഡ് ഹിയറിങ് ദ വേർഡ്. ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും നമ്മൾ പറയുമ്പം പറയുമ്പം ആ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കും. അതാണ് ആ സഹോദരിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടേ. സഹോദരി വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞു, ഉള്ളം കൊണ്ട് പറഞ്ഞു തന്നെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അപ്പം അതുതന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും നമ്മൾ ഉരുവിട്ട് പറയുമ്പോൾ, നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, അല്ലെ ഏതെങ്കിലും പ്രവചന ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, ഇതിൻ്റെ അകത്തു നിന്നെല്ലാം നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ജ്വലിക്കുന്നത്. അപ്പോൾ വിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു കഴിയുമ്പോഴത്തേക്കിന് അത് സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും, അതൊരു അത്ഭുതം ക്രിയേറ്റ് ചെയ്യും, അത് നമുക്ക് വേണ്ടിയ വിടുതൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15:13 ഇങ്ങനെ പറയുന്നത്, നൗ മേ ദ ഗോഡ് ഓഫ് ഹോപ്പ് ഫിൽ യു വിത്ത് ഓൾ ജോയ് ആൻഡ് പീസ് ഇൻ ബിലീവിങ് ദാറ്റ് യു മേ അബൗണ്ട് ഇൻ ദ ഹോപ്പ് ബൈ ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അപ്പം നമുക്ക് വിശ്വസിക്കുവാൻ, പ്രതീക്ഷയോടുകൂടി വിശ്വസിക്കുവാനായിട്ട് ഉള്ള ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും നമ്മൾ ഈ വിശ്വാസത്തിൽ കൂടെ ദൈവം നമുക്ക് തരും. ആ എങ്ങനെ വരുന്നേ? ബൈ ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ദാറ്റ് യു മേ അബൗണ്ട് ഇൻ ഹോപ്പ്. അപ്പോൾ പ്രതീക്ഷ നമ്മളിൽ വർദ്ധിക്കുവാനായിട്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, വിശ്വാസം നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾ സന്തോഷം, നമ്മൾ ദൈവത്തിൻ്റെ സന്തോഷം നമ്മളിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിൻ്റെ ദൈവം നമ്മളിൽ നിറച്ചിരിക്കുന്ന സന്തോഷവും ആ സമാധാനവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതായത് വചനത്തിൽ പറയുന്നത്, ഗോഡ് ഓഫ് ഹോപ്പ് ഫിൽ യു വിത്ത് ഓൾ ജോയ്. അപ്പോൾ ഹോപ്പ് ഉണ്ടെങ്കിലേ ജോയ് വരത്തുള്ളൂ, ജോയ് ഉണ്ടെങ്കിൽ പീസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ജോയ് ആൻഡ് പീസ് ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റിനകത്തുള്ള. അപ്പോൾ ജോയും പീസും നമുക്ക് എങ്ങനെ വരുന്നത്? ഇൻ ബിലീവിങ്. എന്ത്? വിശ്വസിക്കണം. വിശ്വസിക്കുമ്പം ഇൻ ബിലീവിങ് ദാറ്റ് യു മേ അബൗണ്ട് ഇൻ ഹോപ്പ് ബൈ ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രതീക്ഷ ഉയരും. പ്രതീക്ഷ ഉയർന്നു കഴിയുമ്പോൾ ആ പ്രതീക്ഷ മൂലം നമുക്ക് എന്നെ സംഭവിക്കും? നമുക്ക് അത്ഭുതം സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കും. അതിന് പകരം നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാതെ, നമ്മൾ സാഹചര്യം മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നിരാശ വരും.
നമ്മൾ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതുമാത്രം ധ്യാനിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിരാശപ്പെട്ടു പോകും. അല്ല, പൈസയുടെ ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇഷ്യൂ മാത്രം നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. അതിന് പകരം നമ്മൾ ദൈവത്തിൽ പ്രതീക്ഷിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. ബിലീവ് ചെയ്യാനുള്ള ഹോപ്പ് ബൈ ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്കത് തരും. അപ്പം നമ്മളത് വിശ്വസിച്ചാൽ മതി, നമ്മളത് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ മതി. അപ്പം നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പം നമ്മൾ ഈ സ്ത്രീ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റും. മനസ്സിലായി? നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉരുവിടുക. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ആ വചനത്തിലുള്ള വെളിപ്പാട് നമ്മൾ പറയുമ്പോൾ അവിടെ അത്ഭുതം ക്രിയേറ്റഡ് ആകുക. അവിടെ അത്ഭുതം പുതുതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് യേശു നമ്മളോട് പറയുക, സൺ ഡോട്ടർ യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു. നമ്മളെ നോക്കി യേശു അത് തന്നെ പറയും. ആ സ്ത്രീയോട് നോക്കി പറഞ്ഞതുപോലെ തന്നെ ഡോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറയും, സൺ ഡോട്ടർ യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു. അപ്പം നമ്മൾ നമ്മുടെ സാഹചര്യം നോക്കി നമ്മൾ കുറച്ച് സഹതാപത്തിൻ്റെ വാക്കുകൾ നമ്മളെ തന്നെ നോക്കി പറഞ്ഞുകൊണ്ട് വിശ്വാസം ഉണ്ടാകത്തില്ല, വിടുതലും വരത്തില്ല. അതിനു പകരം നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മളത് പ്രഖ്യാപിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ, ആ ഏറ്റുപറച്ചിലിൻ്റെ പുറത്ത്, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ദൈവത്തിൻ്റെ വിടുതൽ നമ്മളുടെ മേൽ വ്യാപരിക്കുവാനായിട്ടിടയാകും. അത് പരിശുദ്ധാത്മാവ് ബൈ ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് നമ്മൾ വിശ്വസിക്കുവാനായിട്ടുള്ള ശക്തി, നമുക്ക് നിരാശ മാറി ആശ വരുവാനുള്ള ശക്തി, അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പകരുവാനായിട്ടിടയാകും. അന്നേരം നമ്മുടെ ജീവിതത്തിൽ വിടുതലും അത്ഭുതവും നമ്മൾ കാണും. നമ്മളത് ഫിസിക്കൽ റലംസിൽ നമ്മളത് കാണും. നമ്മൾ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഉള്ളിലാണ് ആ സ്ത്രീ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മത്തായിയുടെ സുവിശേഷം 9:20 21 വാക്യത്തിൽ വരുമ്പോഴത്തേക്കിനും അതെല്ലാം ഉള്ളിലാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും അവസാനം തൊട്ട് കഴിഞ്ഞപ്പം യേശു അത് യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇമ്മീഡിയറ്റായിട്ട് ആ സൗഖ്യം ശരീരത്തിൽ കൂടെ വ്യാപരിക്കുക. അപ്പം നമ്മൾ നമ്മുടെ സ്വയസഹതാപത്തിൽ നിന്ന് വരുന്ന വാക്കുകളോ അല്ലെ അതിൻ്റെ നമ്മുടെ ആരെയെങ്കിലും കമ്പയർ ചെയ്തിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ എന്നാ പറയേണ്ടിയേ, നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അതുമാത്രം നമ്മൾ ചിന്തിക്കുക, അതുമാത്രം നമ്മൾ പറയുക. സാഹചര്യം എത്ര മോശമാണെങ്കിലും, സാഹചര്യത്തിൻ്റെ ആ പ്രഷർ നമ്മളെ അത് തന്നെ വീണ്ടും വീണ്ടും പറയാനായിട്ട് നമ്മൾക്ക് വരുമ്പോഴും നമ്മൾ എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ വചനം മാത്രം പറയുക. ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവം നേരിട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ദൈവം സംസാരിച്ചിരിക്കുന്നത്, അതെല്ലാം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രം നമ്മൾ പ്രഖ്യാപിക്കുക. അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയാകും. അങ്ങനെയാണ് ഈ സ്ത്രീ സൗഖ്യം പ്രാപിച്ചത്. അപ്പം അതുകൊണ്ടാണ് യേശു ആ സ്ത്രീയോട് പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, വിശ്വാസത്താൽ നീ സൗഖ്യമായി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ സാഹചര്യം നോക്കി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും അത് മാറ്റി, ഇന്ന് മുതൽ അത് മാറ്റി നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അതുമാത്രം പറയുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതം യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. യേശു നമ്മളോട് പറയും, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ സൗഖ്യമായി, അതുകൊണ്ട് നിനക്ക് വിടുതലായി എന്ന് യേശു നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാകും. അത് അനേകർക്ക് ടെസ്റ്റിമണിക്കും കാരണമാകും. അതുകൊണ്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പിതാവേ, അങ്ങയുടെ വചനത്തിൽ കർത്താവേ ഞങ്ങൾ വിശ്വസിച്ച ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയ അനുഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടിയ വിടുതലുകൾ കർത്താവേ ഞങ്ങൾ പ്രാപിക്കുവാനായിട്ട് ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ ആശിക്കുന്ന കാര്യങ്ങൾ കർത്താവേ അങ്ങയുടെ വചനത്തിനനുസരിച്ച് ഞങ്ങൾ ചിന്തിക്കുവാൻ, അങ്ങയുടെ വചനത്തിനനുസരിച്ച് ഞങ്ങൾ സംസാരിക്കുവാൻ പിതാവേ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മൂലം കർത്താവേ ഞങ്ങളിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവേ, ഞങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ സാഹചര്യത്തെ ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ വിശ്വസിക്കാതെ, സാഹചര്യത്തെ ഞങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട് നടക്കാതെ ദൈവത്തിൻ്റെ വചനം ആ
സാഹചര്യത്തെ കുറിച്ച് എന്തു പറയുന്നോ അതുമാത്രം ഞങ്ങൾ പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കഥാവെ അത്ഭുതം സ്വീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഇന്നു മുതൽ ഞങ്ങളുടെ അവസ്ഥകൾ ഞങ്ങൾ പ്രഖ്യാപിക്കാതെ അതിനു പകരം ദൈവത്തിൻ്റെ വചനം മാത്രം ഞങ്ങൾ പ്രഖ്യാപിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ ദൈവം എവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. കഥാവെ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, അവിടുന്ന് ഉത്തരമരുളിയതിനാൽ സ്തോത്രം പിതാവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.